ആ ഡി ടി സി കറണ്ടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മീറ്ററിൽ ഈ വാണിംഗ് ലാമ്പ് കത്തി കിടക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഡി ടി സി വരാനുള്ള കാരണം? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് AMT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാണിംഗ് ലാമ്പിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. വാഹനം വാഗണറാണ്. വാഗണറിന്റെ AMT വാണിംഗ് ലാമ്പ് കത്തുന്നതായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മുടെ വാഹനത്തിനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വാണിംഗ് ലാമ്പ് കത്തുന്നതെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നുമുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസ്റ്റിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ വാഗണർ എന്ന് പറയുന്ന മോഡൽ വാഹനത്തിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. ഈ വാഹനം AMT, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ്, നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് വാഹനം സ്റ്റാർട്ടാക്കി വാഹനത്തിന്റെ മീറ്ററിനുള്ളിൽ AMTയുടെ വാർണിംഗ് ലാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കിടക്കുന്നതാണ്. നമ്മൾക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വാഹനം ക്രാങ്ക് ചെയ്തു, വാഹനം സ്റ്റാർട്ടായി. നിങ്ങൾ കാണുന്നുണ്ടാവും മീറ്ററിൽ യെല്ലോ കളർ ലൈറ്റ് ഒരെണ്ണം കത്തിക്കിടക്കുന്നത്. ഇത് AMT റിലേറ്റഡ് ആയിട്ട് വരുന്ന വാർണിംഗ് ലാമ്പാണ്. അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എറർ കോഡുകൾ വരുമ്പോൾ വരുന്ന ലൈറ്റാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വാർണിംഗ് ലാമ്പ് കൂടാതെ ഈ വാഹനം ചില സമയങ്ങളിൽ ഡ്രൈവ് മോഡിലേക്ക് വീഴുന്നില്ല, അതായത് ന്യൂട്രലിൽ നിന്നും ഡ്രൈവിലേക്ക് ചേഞ്ച് ആകുന്നില്ല എന്നും കസ്റ്റമർ നമ്മളോട് പറഞ്ഞു. അത് പുള്ളിക്ക് രണ്ടോ തവണയൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ വാണിംഗ് ലാമ്പ് ഇപ്പോഴും സ്റ്റില്ലായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ TCM യൂണിറ്റിൽ ഒരു കറണ്ട് കോഡ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. TCM യൂണിറ്റിൽ മാത്രമുള്ള ഒരറ് അതൊരു കോഡ് കാണിക്കുന്നുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളതിൻ്റെ DTC പരിശോധിക്കുമ്പോഴേക്കും P0572, അത് TCMലാണ് കാണിക്കുന്നത്, P0572, അത് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് സ്വിച്ച് എ സർക്യൂട്ട് ലോ എന്നുള്ളതാണ് കാണിക്കുന്നത്. ബ്രേക്ക് സ്വിച്ച് എ സർക്യൂട്ട് ലോ. അപ്പോൾ ഇത് കൊണ്ടാണ് നമ്മുടെ മീറ്ററിൽ AMTയുടെ വാണിംഗ് ലാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കിടക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കുന്നതിന് മുമ്പേ ഒരു ഫ്രീസ് ഫ്രെയിം കിടക്കുന്നുണ്ട്, നമുക്കതും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രീസ് ഫ്രെയിമിൽ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ ഇവിടെ ഉണ്ടാവും. നമുക്ക് ആ വാല്യൂസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരു വാല്യൂ ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ബ്രേക്ക് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാല്യൂവിലായിരിക്കും അതിൻ്റെ ഡിഫറൻസ് വരിക എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ എല്ലാ വാല്യൂസും താഴത്തോട്ട് നോക്കി ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ നോക്കുമ്പോഴേക്കും ബ്രേക്ക് പെഡൽ സ്വിച്ചിൻ്റെ 1 എന്നും ബ്രേക്ക് പെഡൽ സ്വിച്ച് 2 എന്നും പറഞ്ഞ് രണ്ട് സ്വിച്ചിൻ്റെ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അത് രണ്ടും ഓഫിനാണ് കിടക്കുന്നത്. സാധാരണയായി ഇതിൽ ഒരെണ്ണം ഓണും ഒരെണ്ണം ഓഫും ആയിരിക്കും. അതുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് ഓഫും ഓണും ആവും. അങ്ങനെയാണ് വരേണ്ടത്. അതായത് ഓണായിരിക്കുന്നത് ഓഫാവും, ഓഫായിരിക്കുന്നത് ഓണാവും ചവിട്ടുമ്പോഴേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ആ കംപ്ലൈൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ഇഷ്ടം കൊണ്ടുകൾ ഉണ്ടാകുന്ന നോക്കാം. ഫോൾട്ട് ടൈപ്പ് 1 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റിയൽ ടൈം ഡാറ്റയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ചും കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ TCM യൂണിറ്റിൻ്റെ ലൈവ് ഡാറ്റയും കൂടി ഒന്നെടുത്ത് അതിൻ്റെ ഡാറ്റാസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നിലവിലുള്ള ലൈവ് ഡാറ്റയാണ്. ഇതിൽ നമുക്ക് TCMലുള്ള എല്ലാ വാല്യൂസും കാണിക്കും, TCMലോട്ട് വരുന്നതും പോകുന്നതുമായ. അപ്പോൾ നമ്മളിതിൽ ബ്രേക്ക് ലൈറ്റ് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസാണ് നോക്കുന്നത്. നമ്മളിതിൽ നോക്കുമ്പോഴേക്കും യെസ് നമുക്ക് ബ്രേക്ക് പെഡൽ സ്വിച്ച് നമ്പർ 1, നമ്പർ 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രീസ് ഫ്രെയിമിൽ കണ്ടതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായി. ഇതിൽ നമ്പർ 1 ഓഫാണ്, നമ്പർ 2 ഓണാണ്. നമുക്കൊന്ന് ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തപ്പോഴേക്കും ബ്രേക്ക് സ്വിച്ച് 2ലുണ്ടായിരുന്ന ഓണായി കിടന്ന് വെച്ചത് അത് ഓഫായിട്ടുണ്ട്. പക്ഷേ ബ്രേക്ക് സ്വിച്ച് 1ൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അതും ഇപ്പോഴും ഓഫ് തന്നെയാണ്. ആദ്യവും ഓഫാണ്, ഇപ്പോഴും ഓഫാണ്. താഴ്ത്തത് ചവിട്ടിയപ്പോഴും മാറി. നമ്മൊന്ന് കാലെടുക്കുകയാണ്. ബ്രേക്ക് സ്വിച്ചിൽ നിന്ന് കാലെടുത്തപ്പോഴേക്കും ബ്രേക്ക് സ്വിച്ച് നമ്പർ 2 തിരിച്ച് പഴയതുപോലെ ഓൺ എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ബ്രേക്ക് സ്വിച്ച് 1ൻ്റെ സ്വിച്ച് ഓൺ ഓഫ് പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. മറ്റ് താഴത്തുള്ളത് നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം നമുക്ക് വാണിംഗ് വരാനുള്ള കാരണം. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്കിനി സ്വിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
സ്വിച്ച് റിമൂവ് ചെയ്തെടുത്ത് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ടൈൽ ലാമ്പ് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. ഒന്നും കൂടി ചവിട്ടാം, നമുക്ക് ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല. അതായത് ബ്രേക്ക് ലൈറ്റിലോട്ട് പോകുന്ന ലൈനെയാണ് മെയിനായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത്. എന്നാൽ ഗിയർ AMT റിലേറ്റഡ് ആയിട്ടുള്ളതിനും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും, അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് ഡ്രൈവ് മോഡിലോട്ട് ചേഞ്ച് ആവാനും. ഒരു രണ്ട് സ്വിച്ചിങ് ആണ് ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒരെണ്ണം ബ്രേക്ക് ലൈറ്റ് ഓൺ ആവുന്നതിനും മറ്റൊരെണ്ണം നമുക്കറിയാം AMTയുടെ ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം ഗിയർ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പെഡൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ള സിഗ്നൽ ഈ സ്വിച്ചിൽ നിന്ന് TCUവിനെത്തിയാൽ മാത്രമേ AMT നമുക്ക് ഗിയർ മാറ്റുന്നതിനോട്ടുള്ള സിഗ്നലുകൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സ്വിച്ചിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ബ്രേക്ക് ലൈറ്റിനായിട്ടുള്ള സ്വിച്ചിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് കംപ്ലയിൻറ്റ്. എന്നാലും മറ്റേതിലും എന്തെങ്കിലും അഴുക്ക് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണതായിരിക്കാം. നമുക്കപ്പോൾ നോർമലായിട്ട് ഗിയറൊന്ന് ഞാൻ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ന്യൂട്രലിൽ നിന്ന് റിവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തു, റിവേഴ്സിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ന്യൂട്രലിൽ നിന്നും ഡ്രൈവ് മോഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. നമ്മൾ ഡ്രൈവ് മോഡിലോട്ട് മാറ്റി, ഇപ്പോഴും ഫസ്റ്റിലോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഗിയർ വീഴുന്നതിന് നമുക്ക് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം കാണിക്കുന്നില്ല. നമുക്ക് ബ്രേക്ക് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചിനാണ് പ്രശ്നം കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും നമ്മുടെ ബ്രേക്ക് സ്വിച്ച് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. നമ്മൾ ഗിയർ ഒരുപാട് തവണ മാറ്റിയൊക്കെ നോക്കി, അതിൽ നമുക്ക് ഒരു DTC കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ അതൊന്നും കിട്ടിയില്ല, നമുക്കത് നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി സ്വിച്ച് ഊരിയെടുക്കാം. അതിനുവേണ്ടി കപ്ലർ റിമൂവ് ചെയ്യണം. അതിന് കപ്ലറിൻ്റെ ബാക്ക് സൈഡിലൊരു ലോക്ക് വരുന്നുണ്ട്, അത് പ്രസ് ചെയ്ത് മാറ്റാം. ഈ കാണുന്നതാണ് ആ ലോക്ക്. അത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഈ ബ്രേക്ക് സ്വിച്ച് ഊരിയെടുക്കാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് സ്വിച്ച് അതിൽ നിന്ന് ഊരിപ്പോരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും 4 പിന്ന് വരുന്നുണ്ട്. അതായത് 2 സ്വിച്ചിങ്ങിന് വേണ്ടിയുള്ള 4 കണക്ഷനാണത്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, അങ്ങനെ. ഇതിലെ 2 വലിയ പിന്ന് ശരിക്കും ബ്രേക്ക് ലൈറ്റിൻ്റെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിഗ്നൽ ECMലോട്ടും TCMലോട്ടും പോകുന്നുണ്ട്. മറ്റേ 2 പിന്ന് TCMൻ്റെ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. നമുക്കിപ്പോൾ ബ്രേക്ക് ലൈറ്റിന് യൂസ് ചെയ്യണ ആ സ്വിച്ചിനാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് പരിശോധിക്കാം. ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സ്വിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേ സ്ലോട്ടിൽ തന്നെ പിടിപ്പിച്ച് വെച്ച് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്വിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ കണക്ട് ചെയ്യുന്നതിനായി മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി റേഞ്ചിൽ ഇട്ട് വെക്കണം. അതുപോലെ തന്നെ 2 സെറ്റ് ലീഡ് വയറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വലിയ ഫീമെയിൽ ക്ലിപ്പുള്ളതും ഒരെണ്ണം ചെറിയ പിന്നുള്ളതുമാണ്. ഇതുപോലുള്ള ചെക്കിങ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഡ് വയറുകൾ നമ്മുടെ പ്രോബിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്റ്റിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമ്മൾ പരസ്പരം ഒന്ന് മുട്ടിച്ച് നോക്കി കണ്ടിന്യൂറ്റി ഉണ്ടാകുന്ന നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പിന്നുകൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് മുട്ടിച്ച് നോക്കി കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്താം. അപ്പോൾ ഓക്കെയാണ്, നമ്മുടെ കണ്ടിന്യൂറ്റി എല്ലാം ഓക്കെയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ സ്വിച്ചിൽ നമ്മുടെ വലിയ പിന്നിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ മൾട്ടിമീറ്ററിൽ കാണുന്നുണ്ടാകും യാതൊരു റീഡിംഗ് വ്യത്യാസവും വരുന്നില്ല. ശരിക്കും ഈ സ്വിച്ചിൻ്റെ പ്ലഞ്ചർ പുറത്തായിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ഉണ്ടാവേണ്ടതാണ്. പ്ലഞ്ചർ അകത്തോട്ട് പോകുമ്പോൾ വേണം കണ്ടിന്യൂറ്റി കട്ടാവാൻ. പക്ഷേ നമ്മുടെ സ്വിച്ചിൽ എല്ലാ രീതിയിലും ഓഫായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ചെറിയ പിന്ന് കണക്ട് ചെയ്തിട്ട് അടുത്ത സ്വിച്ചിൻ്റെ ഫങ്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും ഓഫാണ്. അത് അതിൻ്റെ പ്ലഞ്ചർ ഉള്ളിലോട്ട് പോകുമ്പോൾ വേണം ഓൺ ആവാൻ. അതായത് മറ്റേതിനേലും നേരെ ഓപ്പോസിറ്റാണ്, ബ്രേക്ക് ലൈറ്റ് സ്വിച്ചിനേലും നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ഫങ്ഷൻ. പ്രസ് ചെയ്യുമ്പോഴേക്കും ഓൺ ആവണം. കൈ എടുക്കുമ്പോഴേക്കും, അതായത് പ്ലഞ്ചർ പുറത്തോട്ട് വരുമ്പോഴേക്കും ഓഫ് ആവണം. ബ്രേക്ക് ലൈറ്റിൻ്റെത് പ്ലഞ്ചർ പുറത്തോട്ട് വരുമ്പോഴായിരുന്നു ഓൺ ആവേണ്ടത്. നോർമലായിട്ട് പെഡല് ഈ പ്ലഞ്ചർ ഉള്ളിലോട്ട് പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബ്രേക്ക് സ്വിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് പെഡലിൻ്റെ ഇതിലോട്ട് പ്രസ് ചെയ്യണ ലീഡിൽ ഫുൾ ടൈം പ്ലഞ്ചർ ഉള്ളിലോട്ട് അമുങ്ങിയിരിക്കുന്നത്, ഈ രീതിയിലായിരിക്കും ഇത് സ്വിച്ച് സെറ്റ് ചെയ്യുക. നമ്മൾ പെഡൽ ചവിട്ടുമ്പോഴേക്കും ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലഞ്ചർ പുറത്തോട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ 2 ഫങ്ഷനാണ് നടക്കുന്നത്. അതായത് ബ്രേക്ക് ലൈറ്റിന് വേണ്ടി ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്നും ആ പ്ലഞ്ചർ പുറത്തേക്ക് വരണം. അതെപ്പോഴാണ്? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ പ്ലഞ്ചർ പുറത്തേക്ക് വരുള്ളൂ. ആ സമയത്ത് ഓൺ ആവണ സ്വിച്ചിൽ നിന്നാണ് ബ്രേക്ക് ലൈറ്റിൻ്റെ ഫങ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റേ സ്വിച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് പ്ലഞ്ചർ അകത്തോട്ട് പോകുമ്പോഴേ ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്കിനി സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. ഈ കണക്ടർ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിൽ കുത്തിയാൽ ആ ബാക്ക് സൈഡും കൂടി ഊരിപ്പോരും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാം.
അപ്പോൾ ജസ്റ്റ് ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് ചെറുതായിട്ട് തിക്കിക്കൊടുത്താൽ മതി. ബാക്ക് ഭാഗം ഇതുപോലെ പതിയെ ഊരി പോന്നോളും. നോക്കുക, അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ തെറിച്ചൊന്നും പോകാത്ത രീതിയിൽ ഊരിടുക. നടുക്കാവ് ഒരു വലിയ സ്പ്രിങ്ങാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും സ്പ്രിങ് ഊരി പോന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കത്തെ ഹോളിൽ നിന്നാണ് പോന്നിരിക്കുന്നത്. ഇതുപോലെ രണ്ട് രണ്ട് പീസായിട്ട് പോരും. അതിൻ്റെ ഉള്ളിൽ ആ സ്പ്രിങ് ഒരു സ്ലോട്ടുണ്ട് വെക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ നമ്മൾ ഉള്ളിലോട്ടും പുറത്തോട്ടും വരുന്ന പ്ലഞ്ചറിൻ്റെ എന്നാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ സ്വിച്ചിങ് സെക്ഷൻ രണ്ടും ഇതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ നടുക്ക് നിൽക്കുന്നത് ഒരു സ്വിച്ചും അതിൻ്റെ സൈഡിൽ ഒരിഞ്ഞ് പോയേക്കണതായിട്ട് കാണുന്നത് മറ്റൊരു സ്വിച്ചിങ്ങുമാണ്. അതായത് ഈ നടുക്കത്താണ് സ്വിച്ച് വൺ, അതായത് നമ്മുടെ ബ്രേക്ക് ലൈറ്റിനൊക്കെ വേണ്ടിയുള്ളത്. ഇപ്പോൾ നിലവിലത് സ്വിച്ച് തമ്മിൽ കോൺടാക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ആ ഷാഫ്റ്റ് വന്ന് പ്രസ്സായി ഉള്ളിലോട്ട് പോകുമ്പോൾ സ്വിച്ച് കോൺടാക്റ്റ് വിടും. മനസ്സിലായില്ലേ? ആ സാധനം തള്ളി നടുക്കത്തെ പട്ട പിടിച്ച് തള്ളുമ്പോഴേക്കും രണ്ടും തമ്മിലുള്ള കോൺടാക്റ്റ് കട്ടാവും. അതുപോലെ സ്വിച്ച് ടു ആണ് ഈ സൈഡിൽ കാണുന്നത്. സ്വിച്ച് ടു ഓൺ ആവുന്നത് ഇത് കണ്ടോ, ഈ ഉള്ളിലോട്ട് വന്ന പ്ലഞ്ചറിൻ്റെ അവിടെ രണ്ട് പട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒറ്റ ജോയിൻ്റുള്ള കണക്ഷനാണ് അത്. രണ്ടും കൂടി ഒരഞ്ഞ് അതിൻ്റെ സെക്ഷനിലോട്ട് എത്തുമ്പോൾ, അതായത് ഏറ്റവും അറ്റത്തല്ല, ഏറ്റവും അറ്റത്ത് ഫ്രീ ആണ് കിടക്കുന്നത്. ആ പ്ലഞ്ചർ ഉള്ളിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ഉള്ളിലാണ് അതിൻ്റെ തകിട് ശരിക്ക് കൊടുത്തേക്കണത്. അവിടെ പോയി ടച്ച് ചെയ്യും, അപ്പോൾ ആ സ്വിച്ച് ഓൺ ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. പ്രസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈറ്റിൻ്റെത് ഓഫ് ആവും, അടിയിലത്തത് ഓൺ ആവും. അപ്പോൾ നമുക്ക് ഈ നടുക്കത്തെ സ്വിച്ചിൻ്റെ വാല്യൂ ആണ് നമുക്ക് പുറത്തോട്ട് പ്രോപ്പറായിട്ട് കിട്ടാത്തത്. അപ്പോൾ നമുക്കത് ഊരിയെടുത്തിട്ട് അതിൻ്റെ പോയിൻറ്റിൻ്റെ ഇടയിൽ വല്ല അഴുക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്കത് ഡിസ്മാൻ്റിൽ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബാക്കിലത്തെ ഈ രണ്ട് വലിയ കാലി പിടിച്ച് പതിയെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ് ഇതുപോലെ ഊരിപ്പോരും. കണ്ടില്ലേ, ഈ ഒരു വെറുതെ ഒരു സ്പ്രിങ് ലോഡിൽ ഇങ്ങനെ നിർത്തിയേക്കണാണ് ഈ രണ്ട് കാല്. കണ്ടോ, അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും സ്പ്രിങ് ആയത് കാരണം അതിങ്ങനെ പ്രസ് ആകുമ്പോഴേക്കും കോൺടാക്റ്റ് കട്ടാവും, കാലെടുക്കുമ്പോഴേക്കും തിരിച്ച് കോൺടാക്റ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. പ്ലഞ്ചർ പുറത്തോട്ട് വരുമ്പോൾ ഓണായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യാനുണ്ടാവും, അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണിച്ച് തരാം. കണ്ടോ, അവിടെ ബ്ലാക്കിഷ് ആയിട്ട് കാണുന്ന കണ്ടോ, അവിടെ ഒരിക്കലും വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ നേരം ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചാലോ ഇതുപോലെ ഓവർ ടൈം ഓവറായിട്ട് ബ്രേക്ക് ലൈറ്റ് സ്റ്റോപ്പ് ലൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ ഉരുകലൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ലൂസ് കോൺടാക്റ്റ്, അതായത് പ്രോപ്പർ കോൺടാക്റ്റ് കിട്ടാണ്ട് വരുമ്പോൾ അവിടെ ഒരു ഹീറ്റാവും, അങ്ങനെയും ഉരുകാറുണ്ട്. ചെറിയൊരു ഉരുകലും അടിച്ചിട്ടുണ്ട്. ഏതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കോൺടാക്റ്റ് ആവുന്ന ആ സെക്ഷനും ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് ഇട്ട് നമ്മൾ തിരിച്ച് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് കണ്ടിന്യൂറ്റി വരുന്നുണ്ടെന്നുള്ളത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു. ഇപ്പോൾ നിലവിൽ കണ്ടിന്യൂറ്റി കൊണ്ട് കൈ കൊടുക്കുമ്പോഴേക്കും പ്രസ് ആകുമ്പോൾ കട്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ശരിക്കത് ഫങ്ഷൻ ചെയ്യേണ്ടത്. ആ റോഡ് താഴുമ്പോഴേക്കും കട്ടാവും, തിരിച്ച് വിടുമ്പോഴേക്കും ഓൺ ആവണം. അപ്പോൾ നമ്മളത് തിരിച്ച് സ്വിച്ചിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ആ അടിയിലത്തതും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലഞ്ചറും ആ സൈഡിലത്തെയും ഞാനൊന്ന് ജസ്റ്റ് ഉരച്ചിട്ട് അതിൻ്റെ തന്നെ ഗ്രീസ് തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്രീസ് വേണം തേയ്മാനം, ഒരു ഘർഷണം ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലഞ്ചറിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ തകിടിൻ്റെ പീസും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ സ്വിച്ച് പഴയതുപോലെ റീസെറ്റ് ചെയ്യാനാണ്. ഇപ്പം ഞങ്ങളും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല, സ്പ്രിങ്ങൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മൾട്ടിമീറ്ററിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾ കാണുന്നുണ്ടാവും ഓൾറെഡി കണ്ടിന്യൂറ്റി ഉള്ളത്. നമുക്ക് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് കട്ടാവുന്നുണ്ട്. കൈ എടുക്കുമ്പോഴേക്കും കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ കട്ടാവുന്നു. കൈ എടുക്കുമ്പോഴേക്കും അത് ഓണാവും. ഇത് ശരിക്കും ബ്രേക്ക് ലൈറ്റ്. നേരത്തെ ഇതാണ് വർക്ക് ചെയ്യാതിരുന്നത്, ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലഞ്ചർ പുറത്തോട്ട് വരുമ്പോൾ ഓൺ ആവുന്നുണ്ട്, പ്ലഞ്ചർ അകത്തോട്ട് പോകുമ്പോൾ ഓഫ് ആകുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്വിച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആ സ്വിച്ചിൽ നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത്, പുറത്തായിരിക്കുമ്പോൾ ഓഫ് ആയിരിക്കണം. കണ്ടില്ലേ, ഇത് ഓഫാണ്, സെക്കൻഡ് സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്, ഓഫാണ്. ഞാൻ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ഓണായി, കൈ എടുക്കുമ്പോഴേക്കും വീണ്ടും അത് ഓഫാവും. അപ്പോൾ നമ്മുടെ സ്വിച്ച് എൻ്റെ പ്രവർത്തനമെല്ലാം ഇപ്പോൾ പക്കയായിട്ടുണ്ട്. നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കോൺടാക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സ്വിച്ച് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടാണോ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളതും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വിച്ച് ബ്രേക്ക് പെഡലിൻ്റെ മുകളിലോട്ട് തന്നെ കറക്റ്റായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ആ നടുക്കത്തെ പ്ലഞ്ചർ പ്രസ് ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ അത് പ്രസ്സാക്കിയാണ് ഞാൻ അത് വെക്കാൻ പോകുന്നത്, വെറുതെ അല്ല വെക്കാൻ പോകുന്നത്. അത് പ്രസ് ചെയ്ത് പ്ലഞ്ചർ ഉള്ളിലോട്ടാവുന്ന രീതിയിൽ വെച്ചു. അത് ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായിപ്പോൾ. പഴയ സിസ്റ്റം ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ 14-ൻ്റെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു, അത് ലൂസാക്കിയേ കൊടുക്കണമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഈ പ്ലാസ്റ്റിക് കൊണ്ട് തിരിച്ചാൽ മതി. ഈ കപ്ലറിൽ 4 വയർ കാണുന്നുണ്ടാവും. ഇതിൽ ആ ഗ്രീനിൽ വൈറ്റും റോസും വരുന്നത് ബ്രേക്ക് ലൈറ്റിൻ്റെ ഫങ്ഷന് വേണ്ടിയാണ്. മറ്റേത് രണ്ടുമാണ് AMTക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്ലർ കറക്റ്റായിട്ട് തന്നെ
തിരിച്ചു പിടിപ്പിച്ചു. അതുപോലെ നമ്മൾ അതിലെന്തെങ്കിലും ഉരുകൾ ഉണ്ടാകുന്നതൊക്കെ നോക്കി, അതിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കൂടുതൽ സമയം ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ച് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന ഹീറ്റ് വന്നിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ലൂസ് കോൺടാക്ട് വന്ന് ഹീറ്റ് ജനറേറ്റ് ആയതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ടൈൽ ലാമ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഓൺ ആവുന്നുണ്ട് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ പ്രോപ്പറാണ്. നമുക്ക് ഇതിലെന്തെങ്കിലും സെറ്റിംഗ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടാണ്ട് തന്നെ ലൈറ്റ് ഓൺ ആയി കിടക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ജസ്റ്റ് ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം, ഓഫായിരിക്കണം കണ്ടീഷനിൽ ബ്രേക്ക് ലൈറ്റ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഡാറ്റ ലിസ്റ്റ് നോക്കാൻ പോകുകയാണ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടാവും ബ്രേക്ക് ലൈറ്റ് സ്വിച്ച് 1 ഓൺ ആണ്, സ്വിച്ച് 2 ഓഫാണ്. നമ്മൾ കാലെടുക്കണേണ് ഇപ്പോൾ, കാലെടുത്തപ്പോൾ സ്വിച്ച് 1 ഓഫായി, സ്വിച്ച് 2 ഓൺ ആയി. അപ്പോൾ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓൺ ഓഫ്, ഒരെണ്ണം ഓൺ ആകുമ്പോൾ മറ്റേത് ഓഫാവുന്നു. ആ രീതിയിൽ നിങ്ങൾ ആദ്യത്തെ ഡാറ്റ കണ്ടവർക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന കോഡ് നമുക്ക് ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെ പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവാത്തത് കൊണ്ടാണ്, അത് സ്റ്റാർട്ട് ആകുമ്പോൾ പൊക്കോളും. അപ്പോൾ നമ്മുടെ കോഡ് ഹിസ്റ്ററിയിലോട്ടായപ്പോൾ ഏതായാലും നമുക്ക് ക്ലിയർ ചെയ്തേക്കാം. ഇപ്പോൾ DTC കോഡൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബ്രേക്ക് അപ്ലൈ ചെയ്തു, വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാഹനം സ്റ്റാർട്ടായി, നമ്മുടെ കോഡൊക്കെ പോയി. അതുപോലെ നമ്മുടെ വാർണിംഗ് ലാമ്പ് കത്തിക്കൊണ്ടിരുന്ന വെച്ചതും ഇപ്പോൾ കത്തുന്നില്ല. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ യാതൊരുവിധ DTC ഇല്ല, ഫുൾ DTC ക്ലിയർ ആണ്. അതായത് നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ബ്രേക്ക് ലൈറ്റ് സ്വിച്ചിൻ്റെ ഒരു സ്വിച്ചിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2-3 തവണയും കൂടി വണ്ടി സ്റ്റാർട്ടാക്കി കോഡ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരുവിധ കുഴപ്പമില്ല, വാർണിംഗ് ലാമ്പോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് സ്വിച്ചിലെ ഫസ്റ്റ് സ്വിച്ച് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് വന്നതും അതുപോലെ ലൈറ്റൊന്നും കത്താതിരുന്നതും. ഇതിൻ്റെ സെക്കൻഡ് സ്വിച്ച് ആയിരുന്നു കംപ്ലയിൻ്റ് എങ്കിൽ നമുക്ക് വാഹനം ന്യൂട്രൽ മോഡിൽ നിന്നും ഡ്രൈവ് മോഡിലോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയ രീതിയിൽ അതിനും പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിസ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.